ഗുഡ് തോട്ട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു കൗതുകമുണർത്തുന്ന വാർത്തയാണ് നിങ്ങളിലേക്ക് പങ്കിടാനുള്ളത്. വാഹന സൗകര്യങ്ങൾ പരിമിതമായിരുന്ന പഴയ കാലത്തെ ഒരു സംഭവമാണ്. 1957 ലണ്ടനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു ബസ്സുണ്ടായിരുന്നു. 50 ദിവസം നീളുന്ന ആ യാത്രയുടെ പ്രത്യേകതകളെ നമുക്കടുത്തറിയാം. ഇംഗ്ലണ്ടിലെ ലണ്ടനിൽ നിന്നും നമ്മുടെ കൊൽക്കത്തയിലേക്ക് ഒരു ബസ് സർവീസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത്തരമൊരു ബസ് സർവീസ് ഉണ്ടായിരുന്നു. 1957 ആരംഭിച്ച ബസ് സർവീസ് ബെൽജിയം, യൂഗോസ്ലാവിയ തുടങ്ങി പടിഞ്ഞാറൻ പാകിസ്ഥാൻ വഴിയാണ് ഇന്ത്യയിൽ എത്തിയിരുന്നത്. കൊൽക്കത്ത ബസ് ഒപീഡിയ എന്ന ഫേസ്ബുക്ക് പേജിലാണ് ലണ്ടൻ കൊൽക്കത്ത ലണ്ടൻ ബസ് സർവീസിനെ പറ്റിയുള്ള വിശദാംശങ്ങളും ചിത്രങ്ങളും നൽകിയിട്ടുള്ളത്. രോഹിത് കെ ദാസ് ഗുപ്ത എന്നയാളാണ് 1970 വരെ നിലവിലുണ്ടായിരുന്ന ഈ സർവീസിനെ പറ്റി ട്വിറ്ററിൽ കുറിച്ചത്. 1970 നിലവിലുണ്ടായിരുന്ന ലണ്ടൻ കൊൽക്കത്ത ബസ് സർവീസിനെ കുറിച്ച് ഇപ്പോൾ അറിഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നു. കൊള്ളാം. ബസ്സിൽ കയറാൻ നിൽക്കുന്ന യാത്രക്കാരുടെ ഫോട്ടോ സഹിതം രോഹിത് ട്വിറ്ററിൽ കുറിച്ചു. കൊൽക്കത്ത ബസ് ഒപീഡിയ ഫേസ്ബുക്ക് വെളിപ്പെടുത്തുന്നതനുസരിച്ച് ആൽബർട്ട് ട്രാവൽ എന്ന കമ്പനിയാണ് ഈ ബസ് സർവീസ് നടത്തിയിരുന്നത്. 1957 ഏപ്രിൽ 15 ആദ്യ യാത്ര. ലണ്ടനിൽ നിന്ന് ആരംഭിച്ച് June 5 ആദ്യ സർവീസ് കൊൽക്കത്തയിലെത്തി. അതായത് ഏകദേശം 50 ദിവസം വേണ്ടി വന്നു യാത്ര പൂർത്തിയാക്കാൻ. ഇംഗ്ലണ്ടിൽ നിന്നും ബെൽജിയം, അവിടെ നിന്നും പശ്ചിമ ജർമ്മനി, ഓസ്ട്രിയ, യൂഗോസ്ലാവിയ, ബൾഗേറിയ, ടർക്കി, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പശ്ചിമ പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക്. ഇന്ത്യയിൽ കടന്നതിന് ശേഷം ന്യൂഡൽഹി, ആഗ്ര, അലഹബാദ്, ബനാറസ് വഴിയാണ് ഒടുവിൽ കൊൽക്കത്തയിൽ എത്തുന്നത്. ബസ് സർവീസിനെ പറ്റിയുള്ള ബ്രോഷറും കൊൽക്കത്ത ബസ് ഒപീഡിയ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വായിക്കാനുള്ള സംവിധാനങ്ങൾ, ഓരോരുത്തർക്കും പ്രത്യേക സ്ലീപ്പിംഗ് ബങ്കുകൾ, പാട്ടുകൾ കേൾക്കാനുള്ള സംവിധാനം, ഫാനിൽ പ്രവർത്തിക്കുന്ന ഹീറ്ററുകൾ എന്നിങ്ങനെ പലതും യാത്രക്കാർക്കായി സജ്ജീകരിച്ചിരിക്കുന്നു. വെറും ഒരു യാത്ര എന്നതിലുപരി ഒരു ടൂർ പോലെയാണ് ഈ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗംഗാതീരത്തെ ബനാറസിലും താജ്മഹലിലുമടക്കം വഴിയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ സമയം ചെലവഴിക്കാനും യാത്രക്കിടെ അവസരമുണ്ടായിരുന്നു. ടെഹ്റാൻ, സാൽസ്ബർഗ്, കാബൂൾ, ഇസ്താംബൂൾ, വിയന തുടങ്ങിയ നഗരങ്ങളിൽ ഷോപ്പിങ്ങിനായും സമയം അനുവദിച്ചിരുന്നു. ഇത്രയും വിശാലമായ ദിവസങ്ങൾ പിടിക്കുന്ന യാത്രയ്ക്ക് എത്രയാണ് ചെലവെന്നോ? £85 ഇപ്പോഴത്തെ 8,019 രൂപ. ഭക്ഷണം, യാത്ര, താമസം എന്നിങ്ങനെ എല്ലാം ഉൾപ്പെടുന്നതാണ് ഈ തുക. ഇത്തരം കൗതുകമുണർത്തുന്ന വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി.